ഓയിലിന്റെ വില മുൻകാലത്തെ അപേക്ഷിച്ച് കുറഞ്ഞു നിൽക്കുമ്പോഴും ഇന്ത്യയിൽ പെട്രോളിന്റെ വില 100ൽ എത്തുകയും ഡീസലിന്റെ വില 100 രൂപയോട് അടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും പ്രളയത്തിന്റെയും കോവിഡ് മഹാമാരിയുടെയും കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ അധിക നികുതിയിൽ ഇളവ് അനുവദിക്കാത്ത സാഹചര്യത്തിലും ജനങ്ങൾക്കുളവായിട്ടുള്ളതായി പറയപ്പെടുന്ന പ്രതിസന്ധി സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ എൻ ഷംസുദ്ദീൻ, ഐ സി ബാലകൃഷ്ണൻ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേരളത്തിന് നമ്മൾ വാങ്ങുന്നതോ ഒരു ലിറ്റർ പെട്രോൾ ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ അടിച്ചാൽ 22 രൂപ നമ്മുടെ ഖജനാവിലും കിട്ടും. അപ്പൊ 22 രൂപ നമ്മളും വാങ്ങുന്നുണ്ട്. സർ, ഡീസലിന്റെ കാര്യത്തിൽ കേന്ദ്രം വാങ്ങുന്നത് 31 രൂപ 83 പൈസയാണ് സർ നികുതിയായിട്ട്. കേരളമോ 19 രൂപ സർ. വാഴ നനയുമ്പോ ചേനയും നനയാണ് സർ. നനയണമെങ്കിൽ നനഞ്ഞോട്ടെ എന്നതാണ് നിങ്ങളുടെ നിലപാട്. അതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. വാഴ നനയുമ്പോ ചേനയും നനയുമ്പോ ചേനക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ കിട്ടിക്കോട്ടെ എന്ന് പറയണ സർ. വേറൊരു സംഗതി കൂടി നമ്മൾ കാണേണ്ടതാണ് സർ. ഇപ്പൊ എല്ലാം ജി എസ് ടി ആണ് സർ. പെട്രോൾ ഉൽപ്പന്നങ്ങൾ എന്റെ ജി എസ് ടിയിലേക്ക് വരാത്തത്? നമ്മൾ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരണ്ടേ? 60% ഇപ്പൊ കേന്ദ്രവും കേരളം കൂട്ടി ടാക്സ് എടുക്കണേ. ജി എസ് ടിയിലേക്ക് വന്നാൽ മാക്സിമം 28% ടാക്സ് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ജി എസ് ടി നിയമം. അപ്പോ ഇന്നത്തെ സ്ഥിതിക്ക് പെട്രോൾ ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ വന്നാൽ ഒരു ലിറ്റർ പെട്രോൾ നമുക്ക് 70 രൂപ കിട്ടും. അപ്പൊ ജി എസ് ടി കൊണ്ടുവരുന്നതല്ലേ നല്ലത്? ഡീസൽ വില കൊണ്ടുവന്നാൽ 66 രൂപ കിട്ടും. ഞാനിവിടെ ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷത്തോട് ചോദിക്കുകയാണ്, ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വലിയ പ്രയാസത്തിന് ആശ്വാസമുണ്ടാക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അടുത്ത ജി എസ് ടി കൌൺസിലിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ആവശ്യപ്പെടണം, കേരളത്തിന്റേതായി ആവശ്യപ്പെടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണം, എന്ത് പെട്രോൾ ഉൽപ്പന്നങ്ങൾ കൂടി ജി എസ് ടിയിൽ വരണമെന്ന്. അപ്പോ കേന്ദ്രത്തെ പഴിചാരി മാത്രം രക്ഷപ്പെടാൻ പിണറായി സർക്കാർ ശ്രമിക്കരുത്. ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കി ജനപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ വില വർധനവിന്റെ അധിക വരുമാനം വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം സർ. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് നാട്ടിലെ സാധാരണക്കാരനെ പിഴിഞ്ഞെടുക്കുന്ന പണത്തിന്റെ ഒരു ഓഹരി നിങ്ങളും പറ്റുകയാണ് സർ. യു ഡി എഫിനെ സർക്കാർ 619.17 കോടി 619 കോടി രൂപ പെട്രോളിന്റെ അധിക വരുമാനം ഉമ്മൻചാണ്ടി സർക്കാർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എന്തേ നിങ്ങൾക്ക് അങ്ങനെ നിലപാടെടുക്കാൻ സാധിക്കാത്ത വിഹിതം ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇവിടെ ഇവിടെ നമ്മൾ കാണേണ്ടത് 5 കൊല്ലം മുമ്പ് സംസ്ഥാനത്തിന് കിട്ടിയിരുന്നത് 4,779 കോടി രൂപയാണ് ഇന്ധന നികുതിയായിട്ട്. ഇപ്പൊ കിട്ടുന്ന എത്ര നിങ്ങൾക്ക്? 16,998 കോടിയാണ്. 12,000 കോടി ഇപ്പൊ കിട്ടുന്ന എത്ര നിങ്ങൾക്ക്? 16,998 കോടിയാണ്. 12,000 കോടി. യാതൊരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ ചേമ്പ് വാഴ നനയുമ്പോ ചേന നനയെന്ന് പറഞ്ഞ മാതിരി നിങ്ങളെ നിങ്ങളുടെ ഖജനാവിലേക്ക് വരുന്നത് 12,000 കോടി രൂപയാണ്. 12,000 കോടി രൂപയാണ്. അപ്പോ ഈ കോവിഡ് കാലത്തെങ്കിലും അത് ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുകയാണ് സർ. അതുകൊണ്ട് ഞാൻ സർ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇവിടെ സംസ്ഥാനത്തിനെതിരെ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറഞ്ഞ് സർ, കേരളത്തിൽ നമ്മുടെ ശതമാനം 30.08% സർ. ഈ പെട്രോളുമായി ബന്ധപ്പെട്ട് ഡീസലിന് 22.76% സർ. സർ, കോവിഡ് കാരണം വലിയ ബുദ്ധിമുട്ടുകൾ സംസ്ഥാനങ്ങൾ നേരിടുകയാണ്. ആ ഘട്ടത്തിൽ നമ്മുടെ നികുതിയാതര വരുമാനത്തിൽ വലിയ കുറവാണ് വന്നതെന്നുള്ളതിന് സംശയമില്ല. നികുതിയിലും നികുതിയാതരം, കാരണം പെട്രോൾ തന്നെ ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെ എത്രയോ ചെലവ് കുറവാണ് സർ. വണ്ടികൾ ഓടുന്നില്ല, ലോക്ക്ഡൌൺ ആണ് ആകെയുള്ള. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് കേൾക്കാം. അപ്പോ വാഹനങ്ങൾ ഓടുന്നില്ല, ധാരാളം നഷ്ടമുണ്ടാവുന്നു സർ. കേന്ദ്ര സർക്കാർ തരാമെന്ന് പറഞ്ഞ കടം നമുക്ക് വെട്ടിക്കുറച്ചു ഈ സ്ഥിതി. അതോടൊപ്പം തന്നെ കോവിഡ് പ്രതിരോധത്തിനായിട്ട് വലിയ ചെലവ് വന്നു. സാമ്പത്തിക മേഖലയുണ്ടായ പ്രതിസന്ധി കാരണം സർക്കാരിന്റെ വലിയ ഇടപെടൽ, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബജറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സർ. കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളെ സഹായിക്കണം, ഇതിനൊക്കെ സമ്പത്ത് കണ്ടെത്തണം. ഇതോടൊപ്പം തന്നെ പെട്രോളിയത്തിന്റെ വില കൂടിയാൽ നമ്മുടെ സംവിധാനങ്ങളിൽ ആകെ ചെലവ് കൂടും. ആ ചെലവ് എല്ലാം വരുന്നൊരു ഘട്ടത്തിൽ കേരളത്തിന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു പണവും വേണ്ട എന്ന് പറയുന്നത് ആരുടെ ഒരു ആരെ സഹായിക്കാനാണ് സർ? പരിസ്ഥിതിയാണ് നമ്മളിപ്പോ ഈ ഘട്ടത്തിൽ നേരിടുന്നത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വലിയ ബാധ്യതകളെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർമാർ പറയാം, ജി എസ് ടിക്ക് വിട്ടുകൊടുക്കണമെന്ന്. ആകെ സംസ്ഥാന ഗവൺമെന്റിന് 2 കാര്യത്തിൽ അവകാശമുള്ളൂ, അത് ആരായിക്കോട്ടെ.
ഈ സംസ്ഥാനം ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, കോൺഗ്രസ് ഭരിക്കുന്നതായിക്കോട്ടെ, ബി ജെ പി ഭരിക്കുന്നതായിട്ട് മറ്റ് സംസ്ഥാനങ്ങളായിക്കോട്ടെ, അവിടെ എല്ലാം സംസ്ഥാന ഗവൺമെന്റിൽ ആകെ രണ്ട് കാര്യങ്ങളേ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് ആൾക്കഹോളുമായി ബന്ധപ്പെട്ടത്, രണ്ട് ഈ പെട്രോളിയം. അതിലാകെ രണ്ട് കാര്യങ്ങളേ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് ആൾക്കഹോളുമായി ബന്ധപ്പെട്ടത്, രണ്ട് ഈ പെട്രോളിയം. അതിലാകെ രണ്ട് കാര്യങ്ങളേ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് ആൾക്കഹോളുമായി ബന്ധപ്പെട്ടത്, രണ്ട് ഈ പെട്രോളിയം.